നമസ്കാരം. ഗംഗാ നദിയെ ഭൂമിയിലേക്കൊഴുക്കാൻ ഭഗീരഥൻ തപസ് ചെയ്തത് 1000 വർഷമാണ്. അങ്ങനെ ഗംഗാനദിയെ ഭൂമിയിലേക്കൊഴുക്കാം എന്ന അവസ്ഥ എത്തിയപ്പോഴേക്കും ഗംഗയെ താങ്ങാൻ സാക്ഷാൽ ശിവന് മാത്രമേ സാധിക്കൂ എന്ന വിവരമറിഞ്ഞു. അപ്പോൾ പിന്നെ ശിവനെ പ്രസാദിപ്പിക്കാനായി അടുത്ത തപസ്. ദീർഘനാൾ തപസ് ചെയ്ത് ശിവനെയും പ്രസാദിപ്പിച്ച് ശിവൻ തൻ്റെ ജടയിൽ ഗംഗയെ താങ്ങിക്കൊള്ളാം എന്നു പറഞ്ഞ് പതുക്കെ ഗംഗയെ ഭൂമിയിലെത്തിച്ചു. അപ്പോഴേക്കും ഗംഗ ഭൂമിയിലൂടെ ഒഴുകി ജഗനു മഹർഷിയുടെ ആശ്രമം അതിൽ മുങ്ങിപ്പോയി. കോപിഷ്ഠനായ മഹർഷിയാവട്ടെ ഗംഗയെ കുടിച്ചു വറ്റിച്ചു. വീണ്ടും മഹർഷിയുടെ പ്രീതി പിടിച്ചുപറ്റാനായി ഭഗീരഥൻ്റെ അടുത്ത ശ്രമം. കുറേ കഴിഞ്ഞപ്പോൾ മഹർഷി ഗംഗയെ തൻ്റെ ചെവിയിലൂടെ പുറത്തേക്കൊഴുക്കി എന്നാണ് പുരാണം. ക്ഷമയോടെയുള്ള പരിശ്രമത്തിലാണ് ഏറ്റവും അന്തിമമായ വിജയം, അല്ലെങ്കിൽ ക്ഷമയോടെയുള്ള പരിശ്രമം ഒരിക്കലും പാഴാവില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ ഒരു കഥയാണിത്. ക്ഷമയും സ്ഥിരോത്സാഹവും കൊണ്ട് എത്ര വലിയ പ്രതിസന്ധികളെ വേണമെങ്കിലും എത്ര വലിയ മലകളെ വേണമെങ്കിലും നമുക്ക് കടക്കാം, അല്ലെങ്കിൽ അതിന്മേൽ വിജയം കൈവരിക്കാം. ചില ജോലികളുടെയോ ചില കോഴ്സുകളുടെയോ ഒക്കെ തുടക്കം വളരെ എളുപ്പമായി തോന്നാം. എന്നാൽ ക്രമേണ നമുക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാൽ അപ്പോഴൊക്കെ നാം ചെയ്യേണ്ടത് വളരെ ക്ഷമയോടുകൂടി, അല്ലെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് തന്നെയാണ്. ബൈബിൾ പഴയ നിയമത്തിലെ ജോബിൻ്റെ കഥ എന്ന് പറയുന്നത് ക്ഷമയുടെ ചരിത്രം തന്നെയാണ്. പ്രതിഭ എന്നാൽ ശാശ്വതമായ ക്ഷമയാണ് എന്ന് പറഞ്ഞ മൈക്കലാഞ്ചലോയെ നമുക്ക് ഓർക്കാം. അക്ഷമരാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം വിശ്വസിച്ചുകൊള്ളൂ, ക്ഷമയോടെ പരിശ്രമിച്ചാൽ ഏത് വിജയവും നമ്മുടെ കരങ്ങളിൽ ഒതുക്കാം.